ഇത്തവണത്തെ ഓണം ഏറ്റവും കൂടുതൽ ഗംഭീരമായി ആഘോഷിച്ചത് നമുക്ക് വിദേശത്തുള്ള മലയാളികൾ തന്നെയാണ്. കാരണം അവർ ഈ പറയുന്നില്ല ഇന്ന് അവിടെ അവധി ദിവസമല്ല എന്നാണ് പ്രത്യേകത. നമുക്ക് മാത്രമാണ് ഇന്ന് പൊതു അവധി. കേരളത്തിന് പുറത്തെല്ലാം ഇന്ന് അവധിയല്ലാതെ പ്രവൃത്തി ദിവസമാണ്. പക്ഷേ ഗൾഫിലുള്ള മലയാളികളെല്ലാം തന്നെ ഈ പ്രവൃത്തി ദിവസത്തിലും ഈ ഓണം ഗംഭീരമായി ആഘോഷിച്ചു എന്നുള്ളതാണ് വാർത്ത. മാത്രമല്ല ഇനി വരുന്ന മറ്റൊരു അവധി ദിവസത്തേക്ക് കൂടുതൽ ആഘോഷങ്ങൾ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവിടെ നിന്നുള്ള വാർത്തയാണ് ഇനി ആ റിപ്പോർട്ടിൽ. മാവേലി തമ്പ്രാന്റെ വരവായാൽ തിരുവോണം, മാലോകരെല്ലാരും ഒത്തൊരുമിച്ചൊരു ഓണം. പൊൻചിങ്ങം വന്നു പിറന്നേ പൊൻവേലിൽ കത്തമെതിച്ചേ. പരസ്യമായ ഓണാഘോഷങ്ങൾക്ക് പരിമിതിയുണ്ടെങ്കിലും സൗദി മലയാളികളുടെ ക്ഷേമമന്വേഷിച്ച് മാവേലി ജിദ്ദയിലുമെത്തി. മലയാളികളുടെ സംഗമസ്ഥലമായ ഷർഫിയയിൽ പ്രജകളുമായി മാവേലി കുശലാന്വേഷണം നടത്തി. മാവേലിയോടൊപ്പം സെൽഫിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തും റെസ്റ്റോറന്റുകളിലെത്തി ഓണസദ്യ കഴിച്ചും സൗദി മലയാളികൾ ഓണാഘോഷങ്ങളുടെ ഭാഗമായി. പക്ഷേ സൗദിയിലായിട്ടും ഇങ്ങനെ ഒരു നാടിനെ പോലെ തന്നെ ഫുള്ളും മലയാളികൾ ചുറ്റും ഇങ്ങനെ ഒരു എയർലൈൻസ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഒരു സദ്യ ഒരുക്കി തന്നതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു. നാട്ടിലത്തെ അതേ ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട് ഇവിടെയും. ഈ സൗദി അറേബ്യയിലെ ഞങ്ങൾക്കൊരു ഓണം എന്ന് പറയുന്നത് ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. സൗദിയിലായിരുന്നിട്ടും നാട്ടിലത്തെ പോലെ തന്നെ ഒരു ഓണസദ്യ പോസ്റ്റാനുള്ള പിക്ചർ ഞങ്ങൾക്ക് കിട്ടി. പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ പൂവിളിയും പുലികളിയും ഇല്ല. എന്നാൽ പൂക്കളവും വിഭവസമൃദ്ധമായ ഓണസദ്യയുമുണ്ട്. റെസ്റ്റോറന്റുകളിൽ ഓണസദ്യക്കായി മലയാളികൾ ക്യൂ നിന്നു. വിപുലമായ ഓണാഘോഷ പരിപാടികൾ വാരാന്ത്യങ്ങളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് പല മലയാളി കൂട്ടായ്മകളും. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഓണം ആഘോഷിക്കാതിരിക്കാൻ മലയാളികൾക്കായില്ല. എന്നാൽ ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിപുലമായ ആഘോഷ പരിപാടികൾ വാരാന്ത്യങ്ങളിലായിരിക്കും. ജലീൽ കണമകരം 24 ജിദ്ദ.